ലോയക്ക് താമസിക്കാനായിട്ട് ഒരു സ്ഥലവും കൊടുക്കാനായിട്ട് നല്ല വസ്ത്രവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വഴിയിലൂടെ പോകുന്നവരോടൊക്കെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ അവനക്ക് അധികം പൈസ ഒന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് ഭയങ്കര കോടീശ്വരനായ നിക്ക് എന്ന് പറഞ്ഞ ഇയാൾ എത്തുന്നുണ്ട്. ലോയിനോട് നിക്ക് ചോദിക്കാണ്, എന്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, നിനക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡ്രസ്സ് നിനക്ക് തന്നോട്ടെ എന്ന്. ലോയ ആ സമയം ഉറപ്പായിട്ടും എനിക്ക് നല്ല ഡ്രസ്സ് ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് എന്ന് പറയാണ്. പൈസ കൊടുക്കാനായിട്ട് നിക്കിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവൻ വലിയ കോടീശ്വരനാണെങ്കിൽ പോലും അവൻ എ ടി എമ്മിൽ നിന്ന് ഇപ്പൊ കുറച്ച് പൈസ എടുത്തിട്ട് ഇറങ്ങിയതാണ്. എന്നാ വഴി വെച്ചിട്ട് അവന് പൈസ നഷ്ടപ്പെട്ടു, ആരോ അത് മോഷ്ടിച്ചതാണ് എന്നാണ് നിക്ക് വിചാരിച്ചേക്കുന്നത്. നിക്ക് ലൂയിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ സാം എന്ന് പറഞ്ഞ ലൂയിയുടെ ഫ്രണ്ട് അവിടേക്ക് വന്ന് അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അവർക്ക് ഇന്ന് എത്ര പൈസ എല്ലാം കിട്ടി, ഇന്ന് നീ ഫുഡ് കഴിച്ചോ, ഇനി നീ ഇവിടെ നിൽക്കുന്നുണ്ടോ, അങ്ങനത്തെ അവരുടെ കോമൺ ആയിട്ടുള്ള ടോക്സ് ഒക്കെ ഇങ്ങനെ സാമും ലൂയും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ സമയം അവിടേക്ക് നിക്ക് വന്നിട്ട് ആ ഒരു ഡ്രസ്സും കൊടുത്തോണ്ട് നല്ല രീതിയിൽ വർത്താനം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. നിക്കിനോട് ലൂയി താങ്ക്സും പറയുന്നുണ്ട്, കാരണം അവനക്ക് ഒന്നാമതെ ഡ്രസ് ഒന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നല്ലോ. നിക്ക് അവിടെ നിന്ന് പോയതിന് ശേഷം ലൂയി അതിലുണ്ടായിരുന്ന ഒരു ജാക്കറ്റ് ഒക്കെ അവന്റെ ഫ്രണ്ട് സാമിനും കൊടുക്കുന്നുണ്ട്. സാമിന് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ആ ഇന്റർവ്യൂവിന് പോവാൻ നല്ലൊരു ഡ്രസ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് ലൂയി അതെല്ലാം കൊടുത്തത്. അങ്ങനെ ലൂയി ഒരു ജാക്കറ്റിന്റെ പോക്കറ്റിൽ നോക്കുമ്പോ അതിന് കുറെ പൈസ ഇരിക്കുന്നു. ഏകദേശം $4,000 ആ ഒരു പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അത് കണ്ട് രണ്ടുപേരും സന്തോഷിക്കുകയാണ്. സാമിനും ലൂയിയും അവരുടെ ലൈഫ് മാറി, വലിയൊരു എമൗണ്ട് അല്ല കിട്ടിയേക്കുന്നത്. കുറച്ച് രൂപ എടുത്ത് കാർ വാങ്ങാം, കുറച്ചെടുത്ത് സാധനങ്ങൾ വാങ്ങി വിശപ്പടക്കാം, ഹോട്ടലിൽ റൂം എടുക്കാം, ഡ്രസ്സ് വാങ്ങാം, അങ്ങനെ ഒരുപാട് ചിന്തകൾ അവർ രണ്ടുപേരെ മനസ്സിലൂടെ വന്നു. എന്നാ പെട്ടെന്ന് ലൂയിക്ക് ഇത് ചെയ്യുന്നത് ശരിയല്ല, ഈ പൈസ നമ്മളുടേതല്ല, നിക്ക് ഈ പൈസ നമുക്ക് തന്നിട്ടില്ല, നമുക്ക് ആകെ ഈ ജാക്കറ്റും ഈ ഒരു ബാഗും മാത്രമാണ് നിക്ക് തന്നത്, ഈ പൈസ അവനക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ലൂയി പറയാണ്. എന്നാ സാം അതിന് സമ്മതിക്കുന്നില്ല. സാം ലൂയിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ആ പൈസ എടുത്ത് നീ എന്തെങ്കിലും ചെയ്യുന്നുള്ളത് പറയുന്നത്. എന്നാൽ ലൂയി അത് സമ്മതിക്കാണ്ടായപ്പോ സാം ലൂയിനോട് പേണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്ത് വന്നാലും സാരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ലൂയി നിക്കിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കാണ്. അവൻ കുറെ അന്വേഷിച്ചിട്ടും നിക്കിനെ കണ്ടേയില്ല. തളർന്നു പോയ അവനൊരു ഹോട്ടൽ റൂം കാണുന്നുണ്ട്. ആ ഒരു പൈസ നിന്നെടുത്ത് ഒരു ഹോട്ടലിൽ കയറി റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. എന്നാലും വെല്ലോരുടെ പൈസ അല്ലേ എന്ന് വിചാരിച്ച് അവൻ ആഗ്രഹം മനസ്സിൽ തന്നെ വെക്കാണ്. നിക്ക് കൊടുത്ത ആ ഒരു പാനിന്റെ പോക്കറ്റിൽ നിന്ന് അവൻക്ക് അവൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടുന്നുണ്ട്. ആ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിക്കിന്റെ കമ്പനി ലൂയി കണ്ടുപിടിക്കാണ്. ലൂയി ആ പൈസയും കൊണ്ട് നിക്കിന്റെ അടുത്തേക്ക് പോയി ആ പൈസ നിക്കിനെ തിരിച്ചു കൊടുക്കാണ്. നിക്ക് നേരത്തെ 4,000 രൂപ എ ടി എമ്മിൽ നിന്ന് എടുത്തിട്ട് ആരോ അവന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് വിചാരിച്ച പൈസയായിരുന്നു ഇത്. ആ ജാക്കറ്റിൽ പെട്ടുപോയത് നിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിക്കിന് ആ പൈസ തിരിച്ചു കിട്ടിയത് ഭയങ്കര സന്തോഷമായി. അവൻ വലിയ ബിസിനസ് മാൻ ആണെങ്കിലും അത് വലിയൊരു എമൗണ്ട് ആയിരുന്നല്ലോ. അതിന്ന് കുറച്ചെടുത്തിട്ട് നിക്ക് ലൂയിക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ലൂയി ഞാനൊരു റിവാർഡും പ്രതീക്ഷിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്, എനിക്ക് ഈ ഡ്രസ്സ് തന്നെ ധാരാളമാണ്, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞ് പോവാൻ നേരത്താണ് നിക്കിന്റെ ആ വലിയ കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒരു പോസ്റ്ററിലൂടെ ലൂയി അറിയുന്നത്. ലൂയി നിക്കിനോട് എനിക്ക് ഇവിടെ എന്തായാലും ജോലി കിട്ടോ, എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ടും നാളെ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കാണ്, അവനക്കും എന്തെങ്കിലും ജോലി കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിക്ക് അതിന് വേഗം തന്നെ സമ്മതിക്കുകയാണ്. നീ നാളെ തന്നെ വന്ന് ഇവിടെ ജോയിൻ ചെയ്തോളാനായിട്ട് നിക്ക് പറയുന്നുണ്ട്. വരുമ്പോൾ നിന്റെ ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കൊള്ളാനായിട്ടും പറയുന്നുണ്ട്. എനിക്ക് ഒരു ഉപകാരം കൂടി നീ ചെയ്യണം, നാളെ ജോലിക്ക് വരാനായിട്ട് എനിക്ക് ഡ്രസ്സ് ചെയ്യാനൊന്നും ശരിക്ക് കുളിക്കാൻ പോലും ഒരു ബാത്റൂമോ ഒരു വീടോ ഒന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ നിക്ക് അപ്പം തന്നെ അതൊന്നും സാരില്ല, ഞാൻ നിനക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് തരാം, അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നീ നിന്റെ ഫ്രണ്ടും നാളെ തന്നെ ജോലിയിൽ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് നിക്കും ലൂയിയും കൂടി നിക്കിന്റെ സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നുണ്ട്. അവരുടെ ജീവിതം അങ്ങനെ സേഫ് ആവാണ് ചെയ്തത്. ഒരു $4,000 കൊണ്ട് പോവാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് തന്നെ ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഒരു നല്ല ജോലി കിട്ടിയുണ്ട്, ആ ഒരു പൈസ അവർക്ക് വേഗം തന്നെ ഉണ്ടാക്കാനും സാധിക്കും. സത്യസന്ധത കൈവിടാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും നമുക്കൊരു വിജയം ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവാം.